ഹലോ, നമസ്കാരം എല്ലാവർക്കും. നിജിഷ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്നിട്ട് കിടിലം പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കാണിക്കുന്ന പഴംപൊരിയുടെ മാവ് കൊണ്ടുണ്ടല്ലോ പഴമില്ലാതെ ഉണ്ടാക്കാവുന്ന ഒരു പൊരിയാണ്. അപ്പം നമ്മൾ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. ഇത് വേറെ തരത്തിൽ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ലിങ്ക് ഞാൻ ചുവടെ ചേർക്കാം. പിന്നെ അരിപ്പൊടി 1/2 പാത്രത്തോളം എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി, 2 ടേബിൾസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് 1/2 കപ്പ് വെള്ളത്തോളം എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. പൊടി അനുസരിച്ച് പലർക്കും വ്യത്യാസം വരാം. അത് ഒരു നല്ല ടൈറ്റായിട്ടുള്ള ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ കലക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ പഞ്ചസാര ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളൂ, കാരണം നമ്മുടെ കയ്യിലിരിക്കുന്നത് നല്ല പോലെ പഴുത്തുപോയ പഴങ്ങളാണ്. അപ്പോൾ ദാ ഈ ഒരു പരുവത്തിൽ നമ്മൾ മാവ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാ ഇതുപോലെ 3 പഴം നന്നായിട്ട് പഴുത്തു പോയിട്ടുണ്ട് കേട്ടോ. അപ്പം 4 പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ദാ ഇത് നടുവേ കീറിയിട്ട് പകുതി വെച്ചിട്ട് 1 പഴം ഞാൻ 6 പീസായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നല്ല പഴം ഉണ്ടല്ലോ, ഒത്തിരി പഴുക്കാത്ത, അത് മാത്രമേ 6 പീസായിട്ട് എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം 4 പീസായിട്ടേ മുറിക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ, കാരണം നല്ല പോലെ പഴുത്ത പഴങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല വളരെ പെട്ടെന്ന് നല്ല അടിപൊളിയായിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ദോശമാവൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, നല്ല ഫ്ലഫി ആയിട്ടുള്ള പഴംപൊരി നമ്മൾ വേറെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതും നിങ്ങൾ കണ്ടു നോക്കുക. ഇത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. രണ്ടും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പഴം ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ്. ഇത് നല്ല പോലെ പഴുത്താണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പഴംപൊരിയൊന്നും ഉണ്ടാക്കാതിരിക്കേണ്ട. വേണമെങ്കിൽ നിങ്ങൾ പഞ്ചസാര യൂസ് ചെയ്യുന്നതിൻ്റെ അളവ് കുറച്ചിട്ട് ഈ ഒരു പഴം വെച്ച് തന്നെ നിങ്ങൾക്ക് പഴംപൊരി ഉണ്ടാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ പഴം എല്ലാം ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതാ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, അതിലേക്ക് ഒരു റെഡ്ഡിഷ് കളർ കാണുന്നുണ്ടല്ലോ, അത് നമ്മുടെ മഞ്ഞപ്പൊടി, അത്ര മേടിച്ച മഞ്ഞപ്പൊടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കളർ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല ടൈറ്റായിട്ടിരിക്കുകയല്ലേ, അതിലേക്ക് നമ്മൾ പഴങ്ങൾ, ആദ്യത്തെ ബാച്ച് വരക്കാനുള്ള പഴങ്ങൾ ഇതുപോലെ എടുത്തിട്ടിട്ട് നമ്മൾ എണ്ണ ആദ്യമേ ചൂടാക്കാനായിട്ട് വയ്ക്കും. ആ സമയത്ത് നമ്മളിങ്ങനെ പെറുക്കിയിടും കേട്ടോ. മാവ് ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. ദാ ഈ ഒരു പാനിൽ 1/4 പാത്രത്തോളം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ചൂടായിട്ട് അതായത് പോലെ ഒരു തുള്ളി മാവ് ഇങ്ങനെ ഒഴിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഫ്ലിപ്പ്, അതിങ്ങനെ പെട്ടെന്ന് പൊങ്ങി വരത്തില്ലേ, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പം നമ്മളിതിലേക്ക് നമ്മൾ മാവ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓരോ പഴവും എടുത്തിട്ട് നല്ല പോലെ പൊതിഞ്ഞെടുത്തിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇങ്ങനെ കുളിപ്പിച്ചെടുക്കാം. നല്ല പിളപ്പിളേന്ന് അപ്പം തന്നെ മാവ് പൊങ്ങി വരും കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് പഴംപൊരി ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ, ഈ പഴമെല്ലാം ചുട്ട് കഴിഞ്ഞിട്ട് കുറച്ച് മാവ് മിച്ചം വരുമല്ലോ, ആ മാവ് ഞാൻ പഴമൊന്നും യൂസ് ചെയ്യാതെ ഇങ്ങനെ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ച പോലെ ഇങ്ങനെ പൊരിച്ചെടുക്കും. അത് കൂട്ടി കട്ടൻ ചായ കുടിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതാ നമ്മുടെ എന്താ പഴം നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് നന്നായിട്ട് മുറിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് അപ്പുറത്തെ സൈഡും കൂടി മുറിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ചൂടുള്ള പഴംപൊരി റെഡിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി അല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ഒരു വശം നന്നായി മുരിഞ്ഞ് വരുമ്പോൾ ദാ മറിച്ചിട്ടിട്ട് അടുത്ത വശം കൂടി മുരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ മഞ്ഞപ്പൊടിയുടെ പ്രശ്നം കൊണ്ട് മാത്രമാണ് കേട്ടോ ഇത് റെഡിഷ് കളറിലിരിക്കുന്നത്. നല്ല ഇത് കരിഞ്ഞതും ഒന്നുമല്ല, മഞ്ഞപ്പൊടിയുടെ കുഴപ്പം കൊണ്ടാണ്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ പഴംപൊരി. രണ്ട് വശം മുരിഞ്ഞെടുക്കുമ്പോൾ മുരിഞ്ഞ് കഴിയുമ്പോൾ നല്ല എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കണം. അതാണ് ഏറ്റവും സൂപ്പർ. പിന്നെ നമ്മൾ എടുക്കുന്ന മാവ് ആ ഒരു കൺസിസ്റ്റൻസി, അതായത് നല്ല കട്ടിയോടുകൂടി തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണയൊന്നും കുടിച്ച് പ്രശ്നം ഉണ്ടാക്കില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. അതാണ് പഴംപൊരിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഹൈലൈറ്റ് അല്ല, എണ്ണ അധികം കുടിക്കാതെ ഉണ്ടാക്കുന്ന പഴംപൊരി അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക. പിന്നെന്താ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും ഇത് അറിയില്ലാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.